അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ് നായയുമായി ബന്ധപ്പെട്ട നജസ്. നായ ഡ്രസ്സിൻ്റെ അടുത്തിലൂടെ പോയാൽ, അലക്കിയിട്ട ഡ്രസ്സിൻ്റെ അടുത്തുകൂടെ പോയി, അതുകൊണ്ട് ആ ഡ്രസ്സിലേക്ക് നജസ്സാകുമോ എന്നുള്ള പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും കൂടിയാണ്. ഈ സാഹചര്യത്തിൽ എന്തായാലും അതിൻ്റെ അടുത്തുകൂടെ പോയാൽ, അരികിലൂടെ പോയാൽ ആ ഡ്രസ്സിൽ നജസാകും, അതുകൊണ്ട് ആ ഡ്രസ്സ് വീണ്ടും കഴുകണമെന്ന് ചിന്തിച്ച് ആ ഡ്രസ്സ് വീണ്ടും 7 തവണ കഴുകുന്നു. അങ്ങനെ ആ ഡ്രസ്സ് 7 തവണ കഴുകുന്ന സമയത്ത് ശരീരത്തിലേക്ക് തെറിച്ചാൽ നമ്മുടെ ശരീരം മണ്ണിട്ട് 1 തവണയും ബാക്കിയുള്ള 6 തവണയും കഴുകുന്നു. അങ്ങനെ അത് കഴുകിയ സ്ഥലം അത് 7 തവണ കഴുകുന്നു, ആ കഴുകിയപ്പോൾ തെറിച്ച സ്ഥലം 7 തവണ കഴുകുന്നു. ഇങ്ങനെ ഒരുപാട് 7 തവണ കഴുകുന്ന ആളുകളുണ്ട്. ഇവിടെ മഹാന്മാർ കിതാബുകളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, നായയുമായി ബന്ധപ്പെട്ട നജസിൻ്റെ വിഷയത്തിൽ ഉറപ്പ് വേണം, അല്ലെങ്കിൽ നജസിൻ്റെ വിഷയത്തിൽ ഏതാണെങ്കിലും ഉറപ്പുണ്ടെങ്കിലാണ് അത് നജസായി പരിഗണിക്കുകയുള്ളൂ എന്ന്. മഹാന്മാർ നായയുടെ വിഷയത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം. ഇത് ഫത്തുഹുൽ മോയിനി എന്ന കിതാബാണ്. ഈ കിതാബിൽ കാണാം, ലൗ റഫഅ കൽബുൻ റഅ്സഹു മിൻ മാഇൻ, ഒരു വെള്ളത്തിൽ നിന്ന് ഒരു നായ തല ഉയർത്തി, അഥവാ വെള്ളത്തിൻ്റെ പാത്രത്തിൽ നിന്ന് തല ഉയർത്തി, വ ഫമുഹു മുതറത്തിബുൻ, അതിൻ്റെ വായഭാഗം നനവുള്ളതുമാണ്, വലം യോലം മുമാസത്തുഹു ലഹു, ആ വെള്ളത്തിനെ ആ നായ തൊട്ടതായിട്ട് അവൻ അറിയുകയില്ല, എന്നാൽ ലം യുനജ്ജിസ്, ആ വെള്ളം നജസാവുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ഒരു നായ ഒരു പാത്രത്തിൽ നിന്ന് തല ഉയർത്തുന്നത് ശരിക്ക് കണ്ടു. ആ സമയത്ത് ഉയർത്തുന്ന സമയത്ത് നായയുടെ വായഭാഗത്ത് നനവുണ്ട് താനും, എന്നാലും ആ വെള്ളത്തിൽ നായ ടച്ചാവുന്നത് കണ്ടിട്ടില്ല എങ്കിൽ, അത് ഉറപ്പില്ല എങ്കിൽ ആ വെള്ളം നജസാവുകയില്ല എന്ന് മഹാന്മാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നായയുടെ സാധ്യതയുള്ളതൊക്കെ നജസാണ് എന്ന് വെക്കുന്നതിൽ നിന്ന് നമ്മൾ മാറണം. ഈ നേരത്തെ പറഞ്ഞ എല്ലാ നജസുകൾ, അലക്കിയിട്ട ഡ്രസ്സിൻ്റെ അരികിലൂടെ നായ പോയാൽ അത് നജസായിട്ടുണ്ട് എന്നുള്ളത് തോന്നൽ മാത്രമാണ്. വീണ്ടും വീണ്ടും പറയാനുള്ളത്, നായയുടെ നജസിൻ്റെ വിഷയത്തിലായാലും അല്ലാത്ത നജസിൻ്റെ വിഷയത്തിലായാലും ഒക്കെ ഉറപ്പുണ്ടെങ്കിലാണ് അത് നജസായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് മഹാന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. മുഗല്ലദായ, കഠിനമായ നജസാണ് നായയുടെ നജസ് എന്നുള്ളത്. അത് ഒരു പാത്രത്തിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് നജസാകുന്ന കാര്യമാണ് വെള്ളം എന്നുള്ളത്. ആ വെള്ളത്തിൽ നിന്ന് നായ തല ഉയർത്തുന്നത് കണ്ടു, പക്ഷേ ഡയറക്റ്റ് 100% നായ തൊട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത തരത്തിലാണ് എങ്കിൽ അവിടെ നജസില്ല എന്നു തന്നെയാണ്. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ അരികിലൂടെ, അല്ലെങ്കിൽ ഒരാളുടെ അരികിലൂടെ, അല്ലെങ്കിൽ ഒരാളുടെ വാഹനത്തിൻ്റെ അരികിലൂടെ, അല്ലെങ്കിൽ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നജസായിട്ടുണ്ടോ എന്ന തോന്നൽ കാരണം 7 തവണ കഴുകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 7 തവണ കഴുകിയതിൻ്റെ പേരിൽ അവിടെ തെറിച്ച വെള്ളം, അല്ലെങ്കിൽ അവിടെ ആയ വെള്ളം, ശരീരത്തിലായ വെള്ളം തുടങ്ങി, അല്ലെങ്കിൽ അവിടെ ചവിട്ടിയോ എന്ന തോന്നൽ, വേറെ ആരെങ്കിലും അവിടേക്ക് കടന്നു വരുമ്പോൾ നായ തൊട്ട സ്ഥലത്ത് തൊട്ടോ എന്ന സംശയത്തിൽ അയാൾ തൊട്ട സ്ഥലങ്ങളൊക്കെ കഴുകുക, ഇതൊക്കെ തീർത്തും വസ്വാസ് മാത്രമാണ്. അനാവശ്യമായ വസ്വാസുകൾ വാരി വലിച്ചു കൊണ്ടുവന്നതുകൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങളിലേക്ക് പലരും എത്തുന്നത്. മഹാന്മാർ പഠിപ്പിച്ചു തന്നതനുസരിച്ച്, അല്ലെങ്കിൽ കിതാബുകളിൽ പറഞ്ഞു തന്ന, നമ്മൾ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് ആ തരത്തിൽ ദീനിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ വസ്വാസിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നായയുടെ നജസായാലും അല്ലാത്തതായാലും 100% ഉറപ്പുണ്ടെങ്കിലാണ് അത് നജസായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് വസ്വാസുള്ള ആളുകൾ, പ്രത്യേകിച്ചും അല്ലാത്തവരും, മനസ്സിലാക്കി വെക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നായയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളുടെയൊക്കെ വസ്വാസും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. മറ്റു വസ്വാസുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ഗുഡ്നസ് പാത്തിൻ്റെ നല്ലവരായ ശ്രോതാക്കൾ, അള്ളാഹു അവർക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.